തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം പള്ളി പൊളിച്ച് ഹോട്ടൽ നിർമ്മിക്കുന്നതിനെതിരെ പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പായ ഹിൽട്ടനെ ആഗോളതലത്തിൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. 2018 ചൈനയിലെ സിൻജിയാങ്ങിലെ ഹോദാനിലുള്ള വൈഗൂറുകളുടെ പള്ളി പൊളിച്ച് ഹോട്ടൽ നിർമ്മിക്കുന്നതിനെതിരെയാണ് യു എസിലെ 40 മുസ്ലിം അമേരിക്കൻ പൗരാവകാശ സംഘടനകൾ രംഗത്തെത്തിയത്. വിർജീനിയയിലെ ഹിൽട്ടൺ ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ആണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. നിർമ്മാണ പദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹോട്ടൽ ഗ്രൂപ്പ് അധികൃതരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിനാൽ ഞങ്ങൾ ഹിൽട്ടനെതിരെ ഒരു ആഗോള ബഹിഷ്കരണ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണെന്ന് CAIR പ്രതിനിധി നിഹാദ് അവാദ് പറഞ്ഞു. വൈഗൂർ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും നാശത്തിന് കാരണമാകുന്ന മനുഷ്യാവകാശ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Today we are announcing a global boycott campaign against Hilton. You and I have the choice to choose where to go on your travel or to do business meetings or to hold events, weddings or banquets. നിർബന്ധിത വന്ധ്യംകരണം, കുട്ടികളെ കുടുംബങ്ങളിൽ നിന്ന് വേർതിരിക്കൽ, മത സാംസ്കാരിക കേന്ദ്രങ്ങൾ തകർക്കൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് വൈഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്നത്. ചൈന ഇക്കാര്യം നിഷേധിക്കുന്നുണ്ടെങ്കിലും നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2018 ഹോദാൻ പ്രിഫെക്ചറിലെ പള്ളി പൊളിച്ച സ്ഥലത്താണ് ഹിൽട്ടൺ ഗ്രൂപ്പ് ഹാംപ്ടൺ ഇൻ ഹോട്ടലാക്കി മാറ്റാൻ തീരുമാനിച്ചത്. നിർദ്ദിഷ്ട പദ്ധതിയെക്കുറിച്ച് ജൂൺ ആദ്യം അവരെ അറിയിച്ചതായി അവാദ് പറഞ്ഞു. ജൂലൈയിൽ ഒരു ഉഭയകക്ഷി US കോൺഗ്രസ് കമ്മീഷൻ ഹിൽട്ടൺ വേൾഡ് വൈഡിനോട് ഹോട്ടൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ സിൻജിയാങ്ങിലെ 900 ഏരിയകളിലായി 16,000 പള്ളികൾ ഭാഗികമായോ പൂർണ്ണമായോ നശിപ്പിക്കപ്പെട്ടതായാണ് ആസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട്. പള്ളികളിൽ നിന്ന് മിനാരങ്ങൾ നീക്കം ചെയ്തു, ചിലത് പൂർണ്ണമായും പൊളിച്ചു നീക്കി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സൂക്ഷ്മ നിരീക്ഷണം ഏർപ്പെടുത്തി. മുൻവർഷങ്ങളിലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 100,000 വൈഗൂറുകളും മറ്റു വംശീയ ന്യൂനപക്ഷങ്ങളും സിൻജിയാങ്ങിലെ തടങ്കൽ പാളയങ്ങളിലുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയും പൗരാവകാശ സംഘടനകളും കണക്കാക്കുന്നത്. ക്യാമ്പുകളെക്കുറിച്ച് ചൈന ആദ്യം നിഷേധിച്ചെങ്കിലും തീവ്രവാദം നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളായാണ് ഇവയെന്നായിരുന്നു ചൈനയുടെ ന്യായം. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.